ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടെക്സ്ചർ ചെയ്യുന്നത് കാണിച്ചു തന്നിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അന്ന് നമ്മൾ ട്രേസിങ് ഷീറ്റ് അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഉപയോഗിച്ചിട്ട് നമ്മൾ ടെക്സ്ചർ ചെയ്ത് വെച്ചു ക്യാൻവാസിൽ. ഇന്ന് നമ്മൾ അതൊന്ന് നമ്മൾ ചെയ്തിട്ട് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു വെച്ചിരുന്നു, അക്രിലിക് പെയിൻ്റ് അടിച്ചു വെച്ചു. അന്ന് അത് ഉണങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ ഇന്ന് പെയിൻറ്റ് ചെയ്യുന്നത് കാണിക്കാം. അത് ഏത് സമയത്തും നമുക്ക് ആ ഒരു ഇത് ബാക്ക്ഗ്രൗണ്ട് ആക്കി എടുക്കുക എന്നുള്ളതാണ് ഇവിടെ ടെക്സ്ചറിങ് ഐഡിയാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിൽ സിമ്പിളായിട്ടൊരു പെയിൻറ്റിങ് എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം പ്ലീസ്. നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് ചെയ്ത് വെച്ച അക്രിലിക് പെയിൻറ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് ടെക്സ്ചർ എഫക്റ്റ് കൊടുത്ത ക്യാൻവാസ്. അപ്പോൾ ഇതിൽ ഞാൻ പെയിൻറ്റിങ് സിമ്പിളായിട്ടാണ് കാണിക്കുന്നത്. കാരണം ഇതിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ ഒരു വൈറ്റ് ട്രീ വരയ്ക്കാം, അതല്ലെങ്കിൽ വീട് വരയ്ക്കാം, മൗണ്ടെയിൻ വരയ്ക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇത് ഒരു വെറുതെ ഒരു ആർട്ട് പീസാക്കി വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ തരം ഐഡിയാസ് ആയിരിക്കുമല്ലോ. അപ്പോൾ അവനവന് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഞാൻ വളരെ സിമ്പിളായിട്ടൊരു മെത്തേഡ് കാണിക്കാം. അതിൽ ഞാൻ അക്രിലിക് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഫിംഗർ കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിക്കാം. ഫിംഗർ കൊണ്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്ക് ഏത് കളർ വേണമെങ്കിൽ നമുക്ക് ബേസ് അടിക്കാം. പക്ഷെ നമ്മൾ ബ്ലാക്ക് അടിച്ചിട്ട് ഈ കളേഴ്സ് ചെയ്യുമ്പോഴുള്ളൊരു ഭംഗിയാണ്. ഞാൻ കളർ മാറ്റിയെടുക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചെയ്യാം. ഇങ്ങനെ ചെയ്തു വരുന്നത് ഇങ്ങനെ കംപ്ലീറ്റ് ആക്കാൻ നോക്കാം. ഇപ്പം നമ്മൾ ഇത്രയും ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ ഇതിൽ നമുക്ക് ഇനിയും വേണമെങ്കിൽ കളേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും പറഞ്ഞ മാതിരി തന്നെ ഒരു ട്രീ വരയ്ക്കണമെങ്കിലോ എന്ത് വേണമെങ്കിൽ ചെയ്യും. ഇനി സപ്പോസ് നമ്മുടെ ഈ കളർ കുറച്ച് കൂടിപ്പോയി എന്ന് വിചാരിക്കുക, അങ്ങനെ കൂടിപ്പോയാൽ നമുക്കതിനെ വേണമെങ്കിൽ ബ്ലാക്ക് എടുത്തിട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ഇത് കൈകൊണ്ടൊന്ന് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിങ് എഫക്റ്റിൽ കളർ ചെയ്യുന്ന ഒരു മെത്തേഡ് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ രീതിയിൽ പല രീതിയിൽ ചെയ്യാം. ഇതിൽ തന്നെ ബ്ലാക്ക് കുറേ കുറച്ചും കൂടി നിലനിർത്തിക്കൊണ്ട് ചെയ്യാം. എല്ലാവരും ചെയ്ത് നോക്കണം. നമുക്ക് ഒന്നും കൂടി ഫിനിഷ് ചെയ്യാം. അപ്പം നമ്മൾ ഏകദേശം ഞാൻ നിർത്താണ്. ഇനിയും നമുക്ക് ഇതിൽ വേണമെങ്കിൽ പലതും ചെയ്ത് എടുക്കാൻ പറ്റും. നമുക്ക് പല പല ഡിസൈൻസ് ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ കുറച്ചും കൂടി ഗ്ലിറ്ററിങ് എഫക്റ്റൊക്കെ കൊടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇതിൽ മിറർ വർക്കൊക്കെ ചെയ്യാം. മിറർ ഒട്ടിച്ചു കൊടുക്കാം, അതിനെ ഡെക്കറേറ്റ് ചെയ്യാം. നമുക്കിതിന് ഒരു എൻഡില്ല. നമുക്ക് ഓരോരുത്തരുടെ മനസ്സിൽ വരുന്നതിനനുസരിച്ചാണ് നമ്മൾ ഈ വർക്കുകൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതേമാതിരി തന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യണം.
ഇനി അടുത്ത ഒരു വീഡിയോയിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഇതിൽ തന്നെ വേണമെങ്കിൽ നെക്സ്റ്റ് വളരെ അടുത്തല്ല വേറൊരു സമയത്ത് ഇതിൽ തന്നെ വേണമെങ്കിൽ ഫർദർ വർക്കുകളായിട്ട് കാണിക്കാം. പിന്നെ എന്തെങ്കിലും സംശയം നമ്മൾ ചെയ്ത് എന്തെങ്കിലും സംശയമില്ല, ഞാൻ അത്രയും പറഞ്ഞു തന്നിട്ടുണ്ട്. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നാൽ ഞാൻ പറഞ്ഞുതരാം. അതേമാതിരി തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച്.